നമസ്കാരം. രാജ്യത്തിന്റെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇന്ന് ഓഗസ്റ്റ് 13, ഓഗസ്റ്റ് 15-ാം തീയതി രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തും. അതിനു മുന്നോടിയായി തന്നെ ഓഗസ്റ്റ് 13 മുതൽ എല്ലാ ഭവനങ്ങളിലും പതാക ഉയർത്തുന്ന പദ്ധതി ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, ഓഗസ്റ്റ് 2 മുതൽ സമൂഹമാധ്യമങ്ങളിലെ പ്രൊഫൈൽ പിക്ചറുകൾ നമ്മുടെ ദേശീയ പതാകയുടേതാക്കി മാറ്റണമെന്ന് പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു കഴിഞ്ഞിരുന്നു. അത് ഏറ്റെടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുടെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ പ്രഗത്ഭരടക്കം, സെലിബ്രിറ്റി ആളുകളടക്കം, പ്രഗത്ഭരുടെ അടക്കമുള്ള സമൂഹമാധ്യമ അക്കൗണ്ടുകളിൽ ഇപ്പോൾ പ്രൊഫൈൽ പിക്ചറായി വന്നിരിക്കുന്നത് ദേശീയ പതാകയാണ്. അങ്ങനെ രാജ്യം ഒരു വലിയ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ 75-ാം സ്വാതന്ത്ര്യം ദിനം ആഘോഷിക്കാനായി രാജ്യം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. അതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. പതിവില്ലാത്ത വിധത്തിലുള്ള സുരക്ഷാ ഭീഷണി ഇന്ന് രാജ്യം നേരിടുന്നുണ്ട്. കാരണം ഡൽഹിയിലടക്കമുള്ള ആഘോഷ പരിപാടികൾക്ക് ആഘോഷ പരിപാടികളുടെ മാറ്റം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഭീകരവാദികളുടെ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഏജൻസികൾ പല ഭാഗത്തു നിന്നുമുള്ള തീവ്രവാദി ഗ്രൂപ്പുകളെ കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ തലസ്ഥാനങ്ങളിൽ, സംസ്ഥാന തലസ്ഥാനങ്ങളിൽ നിന്ന് പല തീവ്രവാദ സംഘടനകളെയും പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല, ജമ്മു കാശ്മീരിൽ വലിയ തീവ്രവാദ വേട്ട നടക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് കാശ്മീരിൽ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളാണ് നടക്കുന്നത്. ഈ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളെ തടസ്സപ്പെടുത്താനും അതിൽ പൊതുജന പങ്കാളിത്തം ഇല്ലാതാക്കാനുമുള്ള തീവ്രവാദികളുടെ ശ്രമം തുടരുന്നു. കഴിഞ്ഞ ദിവസവും ദില്ലിയിലെ ആനന്ദ് വിഹാർ ഭാഗത്തു നിന്ന് 2000-ലേറെ വെടിയുണ്ടകളുമായി ഒരു സംഘത്തെ പിടികൂടിയിരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൌവിലേക്ക് ഈ വെടിയുണ്ടകൾ കടത്താനായിരുന്നു സംഘം ശ്രമിച്ചത്. ഇവരുടെ പിന്നിലെ ഭീകരവാദ ബന്ധമൊക്കെ അന്വേഷിച്ചു വരികയാണ്. പക്ഷേ എന്തായാലും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷത്തെ തടസ്സപ്പെടുത്താൻ IS ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾ നിരന്തരമായി ശ്രമിക്കുന്നുവെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വരിക, ഇന്ത്യയിൽ തന്നെ പ്രധാന നഗരങ്ങളെയും അതുപോലെ തന്നെ രാജ്യ തലസ്ഥാനത്തെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുക എന്നത് ഈ കാലഘട്ടത്തിൽ അസാധ്യമായ ഒരു സംഭവമാണ്. കാരണം ഇന്ത്യക്കുള്ളിലെ സർവൈലൻസും അതിർത്തിയിലെ സർവൈലൻസും എല്ലാം ഇന്ത്യ ചരിത്രത്തിൽ തന്നെ ഇല്ലാത്ത വിധത്തിൽ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ശത്രുരാജ്യങ്ങൾക്കാകട്ടെ, ജിഹാദി സംഘടനകൾക്കാകട്ടെ, യാതൊരു തരത്തിലും ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മേൽ തുരങ്കം വയ്ക്കാനുള്ള വലിയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പക്ഷേ ചില ശ്രമങ്ങൾ ആ രീതിയിൽ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള സുരക്ഷാ ഭീഷണികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. ജമ്മുകാശ്മീരിലും മറ്റും ഭീകര സംഘങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യമെങ്ങും കനത്ത ജാഗ്രതയിലാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തലസ്ഥാനങ്ങൾക്ക് വലിയ സുരക്ഷ നൽകണമെന്ന് കേന്ദ്ര സർക്കാർ എല്ലാം ഇൻ്റലിജൻസ് വൃത്തങ്ങളും എല്ലാം അതത് സംസ്ഥാന സർക്കാരുകളെ അറിയിച്ചിട്ടുണ്ട്. ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വളരെയധികം സംഘർഷങ്ങൾ നടന്നിട്ടുള്ള സെൻസിറ്റീവ് ഏരിയകളിൽ, ആ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ സേനയെ വിന്യസിക്കുമ്പോൾ സൂക്ഷിച്ചു വേണമെന്ന് സംസ്ഥാന സർക്കാരുകളോട് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജമ്മുകാശ്മീർ പോലുള്ള സ്ഥലങ്ങളിൽ വലിയ സുരക്ഷ, കനത്ത സുരക്ഷയാണ്. കഴിഞ്ഞ ദിവസം ഒരു സൈനിക ആസ്ഥാനം, രജൗരിയിലെ സൈനിക ആസ്ഥാനം തീവ്രവാദികൾ ലക്ഷ്യമിടുന്ന ഒരു സംഭവമുണ്ടായി. സംസ്ഥാനം കനത്ത സുരക്ഷയിലായിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്നത് ചെറിയൊരു ആശങ്കയ്ക്ക് ഇടം നൽകിയിരുന്നു. പക്ഷേ ജമ്മുകാശ്മീരിൻ്റെ പല മേഖലകളിലും ഇപ്പോൾ സൈന്യം സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഡൽഹിയിലടക്കം, ഹൈദരാബാദിലടക്കം ഏറ്റവും കൂടുതൽ ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സുരക്ഷാ ഭീഷണി ഇപ്പോൾ ഹൈദരാബാദ് നഗരത്തിനെതിരെയാണ്. ബോംബെ നഗരത്തിലടക്കം കനത്ത സുരക്ഷയാണ് രാജ്യം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ നടക്കുന്ന ദില്ലിയിലെ പ്രദേശങ്ങൾ മുഴുവൻ വലിയ രീതിയിലുള്ള സുരക്ഷാ വലയത്തിലാണ്. വിവിധ 3 സേനാംഗങ്ങളും ഒരുമിച്ച് കൊണ്ട് സുരക്ഷയൊരുക്കുന്നു. രാജ്യത്ത് ഏറ്റവും പുതിയ ഒരു രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പുതിയ രാഷ്ട്രപതി സ്ഥാനമേറ്റിരിക്കുന്നു. രാജ്യത്തിന് ഉപരാഷ്ട്രപതി, പുതിയൊരു ഉപരാഷ്ട്രപതി സ്ഥാനമേറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ നേതൃത്വം തന്നെ, സേനാധ്യക്ഷന്മാരിൽ മാറ്റമുണ്ട്. അങ്ങനെ രാജ്യത്തിൻ്റെ വിവിധ നേതൃത്വത്തിലും സേനയുടെ തലപ്പത്തുമെല്ലാം വലിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. എന്തായാലും രാജ്യം ചരിത്രം കണ്ട ഏറ്റവും വലിയ സുരക്ഷാ ഒരുക്കങ്ങൾക്കുള്ളിലാണ്, അല്ലെങ്കിൽ സുരക്ഷാ വലയത്തിനുള്ളിലാണ് 75-ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തുമയി ന്യൂസ്.